പതഞ്ജലിക്ക് കോടതി അലക്ഷ്യ നോട്ടീസ്. കോടതി വിലക്ക് ലംഘിച്ചും പരസ്യം നൽകിയതിനാണ് നടപടി. കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് കോടതി ഉയർത്തിയത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പതഞ്ജലി നൽകിയെന്ന പരാതിയിലാണ് കോടതിയുടെ ഇടപെടൽ. നവംബറിൽ IMA നൽകിയ കേസ് പരിഗണിച്ച കോടതി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകരുത് എന്ന് പതഞ്ജലിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കോടതി മുന്നറിയിപ്പ് ലംഘിച്ചും പതഞ്ജലി പരസ്യം തുടരുകയായിരുന്നു. തുടർന്നാണ് കോടതി ലക്ഷ്യ നോട്ടീസ്. ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചോ ആരോഗ്യപരിപാലന ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ചോ പരസ്യം നൽകുന്നതും വിലക്കി. കഴിഞ്ഞ വർഷമാണ് അലോപ്പതിക്കെതിരെ നിരന്തരം വ്യാജാരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നാരോപിച്ച് IMA സുപ്രീംകോടതിയെ സമീപിച്ചത്. ആസ്മയും ഡയബറ്റിക്സും യോഗയിലൂടെ പൂർണ്ണമായി ഭേദമാക്കാനാകും എന്നതടക്കമുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങളാണ് പതഞ്ജലി ഗ്രൂപ്പ് നടത്തുന്നത് എന്നും ഹർജിക്കാർ വാദിച്ചിരുന്നു. നവംബറിൽ കേസ് പരിഗണിച്ച സുപ്രീംകോടതി ഇത്തരം പരസ്യങ്ങൾ നൽകരുത് എന്ന മുന്നറിയിപ്പ് നൽകുകയും വ്യാജ പരസ്യങ്ങൾ തടയാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. കോടതി ഉത്തരവ് ലംഘിച്ച് തെറ്റായ പരസ്യങ്ങൾ നൽകാൻ എങ്ങനെ ധൈര്യം വന്നുവെന്ന് കോടതി ചോദിച്ചു. കേന്ദ്ര സർക്കാർ കണ്ണടയ്ക്കുകയാണ് എന്നും കോടതി വിമർശിച്ചു. നോട്ടീസിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനും കോടതി ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക്, 24.